യാത്രക്കാരെ ശകാരിച്ച പൈലറ്റിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ഇൻഡിഗോ എയർലൈൻസ്. വീൽചെയർ ബുക്ക് ചെയ്ത 75-കാരിക്ക് അത് അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയതിന്റെ പേരിലാണ് നടപടി. സംഭവത്തെക്കുറിച്ച് വയോധികയുടെ മകൾ സുപ്രിയ നായർ ട്വീറ്റ് ചെയ്തിരുന്നു. ഇത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും എയർലൈൻ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പൈലറ്റിനെ ഡ്യൂട്ടി ലിസ്റ്റിൽ നിന്നും നീക്കിയെന്നാണ് വ്യക്തമാക്കിയതെന്നും സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് പുരി പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് ബംഗളൂരിലേക്ക് വന്ന ഇൻഡിഗോ 6C806 വിമാനത്തിലെ യാത്രക്കാർക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാത്രി 2:15 സുപ്രിയ നായർ ട്വീറ്റ് ചെയ്തത്. ചെന്നൈയിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി മടങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് പൈലറ്റിന്റെയും വിമാന ജീവനക്കാരുടെയും മോശം പെരുമാറ്റം ഉണ്ടായതെന്നും ട്വീറ്റിൽ പറയുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതുവരെ സുഖയാത്രയായിരുന്നു. അമ്മയ്ക്ക് വീൽചെയർ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നതിനാൽ ഇറങ്ങാൻ നേരം അതിനായി കാത്തുനിന്നു. പക്ഷേ ചക്രകസേര എത്തിയില്ല. അതോടെ സഹായത്തിനായി മണിമുടക്കി. തുടർന്ന് വിമാന ജീവനക്കാരെ കണ്ട് കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. വീൽചെയർ നൽകാനാവില്ലെന്നായിരുന്നു മറുപടി. ബോർഡിംഗ് പാസിൽ എഴുതിയിട്ടുണ്ടെന്ന് കാട്ടിയപ്പോൾ ക്യാപ്റ്റൻ ആക്രോശിച്ചുകൊണ്ട് അവിടേക്കെത്തി. സഹായത്തിന് ബട്ടൺ അമർത്തിയത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു അത്. എന്ത് ധൈര്യത്തിലാണ് തന്നെയും ജീവനക്കാരെയും ശല്യപ്പെടുത്തിയെന്നായിരുന്നു ചോദ്യം. ആക്രോശിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിയായി. ഇതിനിടെ വീൽചെയറുമായി ആൾ വന്നു. അപ്പോൾ പൈലറ്റ് തടഞ്ഞു. നിങ്ങൾ എവിടെയും പോകുന്നില്ല എന്നായി അദ്ദേഹം. അമ്മയെ ഇറക്കുന്നതിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റാഫിനെ തടഞ്ഞ പൈലറ്റ് ഒരു രാത്രി ജയിലിൽ കിടത്താനുള്ള വഴി നോക്കാമെന്ന് ഭീഷണിപ്പെടുത്തി. സമാധാനപ്പെടാൻ അമ്മ പറഞ്ഞപ്പോൾ 2000 രൂപ തന്നിട്ടാണ്, നിന്റെ ഒന്നും വിമാനമല്ല ഇത് എന്നായി മറുപടി. ഇനി നിങ്ങൾക്ക് യാത്രാവിലക്ക് വരുത്തും. അമ്മയും മകളെയും ജയിലിൽ അടയ്ക്കാതെ ഗോവയിലേക്കുള്ള വിമാനം പറത്താൻ താനില്ലെന്നും പൈലറ്റ് നിലപാടെടുത്തു. പിന്നീട് അനുകമ്പ തോന്നിയ ഗ്രൗണ്ട് സ്റ്റാഫുകൾ ചിലർ വീൽചെയർ എത്തിച്ച് എയർബസിൽ കയറ്റുകയായിരുന്നു. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടും അമ്മ വിറയ്ക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയതുപോലെ പൈലറ്റ് ജയകൃഷ്ണ പ്രവർത്തിക്കുമോ എന്നാണ് അമ്മയുടെ ഭയം. അർദ്ധരാത്രി കഴിഞ്ഞ ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊരു ട്വീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്നും സുപ്രിയ കുറിക്കുന്നു.